ആലപ്പുഴ പുന്നപ്രയിൽ മധ്യവയസ്കന്റെ മരണം കൊലപാതകം. സെബാസ്റ്റ്യനെ കൊലപ്പെടുത്തിയത് മകൻ സെബിൻ എന്ന് തെളിഞ്ഞു. സെബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിടപ്പ് രോഗിയായിരുന്ന സെബാസ്റ്റ്യനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കട്ടിലിൽ നിന്ന് വീണു മരിച്ചു എന്നാണ് വീട്ടുകാർ പോലീസിൽ അറിയിച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ ആലപ്പുഴ പുന്നപ്രയിൽ മരിച്ച മധ്യവയസ്കന്റെ മരണം കൊലപാതകം എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സെബാസ്റ്റ്യനെ കൊലപ്പെടുത്തിയത് മകൻ സെബിൻ തന്നെയാണ്. സെബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കിടപ്പ് രോഗിയായിരുന്ന സെബാസ്റ്റ്യനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കട്ടിലിൽ നിന്ന് വീണു മരിച്ചു എന്നാണ് വീട്ടുകാർ പോലീസിൽ അറിയിച്ചിരുന്നത്. പക്ഷേ അത് കൊലപാതകമെന്നാണ് ഏറ്റവും ഒടുവിലായി തെളിഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഒരു കൊലപാതകത്തിന് കാരണം, ഇടയാക്കിയ സാഹചര്യം എന്നിവയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും മകൻ സെബിൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാകുകയുള്ളൂ. നിഷ ചേരുന്നു വിവരങ്ങളുമായി. നിഷ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് പുന്നപ്ര സ്വദേശിയായ സെബാസ്റ്റ്യനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 65 വയസ്സുണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ മകൻ പോലീസിൽ അറിയിച്ചത് പിതാവ് കട്ടിൽ നിന്ന് മരിച്ച നിലയിൽ മരിച്ചു എന്നാണ്. പിന്നീട് പോലീസ് നടത്തി മകന്റെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്തിയത്. മകൻ സെബിൻ ക്രിസ്റ്റ്യനെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സെബാസ്റ്റ്യൻ വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്നു. ഈ സെബിൻ തന്നെയായിരുന്നു അച്ഛനെ സംരക്ഷിച്ചിരുന്നത്. കട്ടിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് കഴിഞ്ഞ സെബാസ്റ്റ്യന്റെ മരണ ദിവസം ഈ സെബിൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വോക്കർ കൊണ്ടുള്ള അടിയേറ്റാണ് മരിച്ചതെന്ന് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ വോക്കർ കൊണ്ട് അടിയേറ്റ കാര്യം വ്യക്തമായത്. തുടർന്നാണ് ഈ സെബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. സെബിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.